എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് മൂവാറ്റുപുഴയിലാണ്, ഫ്രണ്ട്സ് ഫിഷ് ഫാമിലാണ് കേട്ടോ. ഞങ്ങൾ ജസ്റ്റ് പോകുന്ന വഴിക്ക് നാട്ടിൽ പോകുന്ന വഴിക്ക് ഒന്ന് കയറിയതാണ്. കണ്ട് കഴിഞ്ഞപ്പോഴാണ് മോനേ കിള്ളിപ്പോയി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത്രയധികം ഫിഷസാണ്. അപ്പം നമുക്ക് ഇന്ന് ഇവിടുത്തെ കുറച്ച് ഫിഷസിനെയൊക്കെ കാണിച്ചു തരാം. റേറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് പോണ വഴിക്ക് പറഞ്ഞ് പറഞ്ഞ് പോവാം. അപ്പം നേരെ വീഡിയോയിലേക്ക് പോവാം. എന്റെ ഫോണ് തിന്നോ, ഫോണ് തിന്നോ, അതെനിക്ക് പേടി. ഫോൺ അടിച്ചിട്ട് പോയിരുന്ന ഭാഗ്യം. ഈ അരപൈമോട്ടി വെട്ടിലാണ്ടോ എന്റെ വാലൊക്കെ തിന്നു തീർത്തിരിക്കുവോ? കണ്ടില്ലേ നോക്കി, അരപൈമ ഇതൊക്കെ നോക്കി. പൊന്നു പൊന്തി വരുന്ന കണ്ടപ്പോ കിളി പോയിട്ട. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരെണ്ണൊന്നല്ല, എത്ര എണ്ണാന്നറിയോ? പെയറാന്ന് തോന്നുന്നു കേട്ടോ. അവർ രണ്ടാൾ ഒരുമിച്ച് തന്നെ നടക്കുന്നുള്ളൂ. എനിക്കറിയില്ല, ഞാൻ ജസ്റ്റ് ഒന്ന് വെറുതെ പറഞ്ഞു നോക്കിയതാണ്. ചില്ലറല്ല വില, 1.5 ലക്ഷം രൂപ വിലയുണ്ട്. ഇത് കണ്ടോ സക്കറ്. പക്ഷെ എനിക്ക് സക്കറിനോട് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷെ ഇത്രയും വലിപ്പമുള്ള സക്കറിനെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അതുപോലെ തന്നെ ഇവിടുത്തെ ബ്രീഡിങ്ങിൻ്റെ സെക്ഷനും അവരുടെ ഫാമിലത്തെ ഫിഷസിനെ കണ്ടീഷൻ ചെയ്യുന്ന അങ്ങനെ എന്തൊക്കെയാണ്. എനിക്ക് കറക്റ്റ് ഇതിൻ്റെ ഡീറ്റെയിൽസ് ചോദിക്കാൻ പറ്റിയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നല്ല തിരക്കുണ്ടായിരുന്നു. നമ്മൾ പിന്നെ പറയാണ്ട് പോയതാണ്. നമ്മൾ നാട്ടിൽ പോണ വരുന്ന വഴിക്ക് നമ്മൾ ജസ്റ്റ് ഒന്ന് കയറിയതാണ് കേട്ടോ. ഇതിവിടെ കാർപ്പിൻ്റെ അവർക്ക് സെയിലിനുള്ളതാണ്, കാർപ്പിനെ. അതിങ്ങനെ ഇട്ടിട്ടുണ്ട് വല കെട്ടിയിട്ട്. കാരണം വല കെട്ടിയിട്ടിട്ടില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലോണം കൊക്കും സാധനങ്ങളും വരുന്നുണ്ട്. അതേപോലെ തന്നെ പൂച്ച പിടിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അപ്പം അതൊക്കെ കാരണം കൊണ്ടാണ് ഇങ്ങനെ ചെയ്തു വെച്ചിരിക്കുന്നത്. അപ്പം നമുക്ക് ഏതാ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ എണ്ണവും പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഇറങ്ങി പിടിച്ചു തരുന്നതാണ് കേട്ടോ. അവിടെ ഞങ്ങൾ ചെന്ന സമയത്ത് കാർപ്പുണ്ടായിരുന്നു, അതുപോലെ തന്നെ SK ഗോൾഡ് ഉണ്ടായിരുന്നു, ബ്ലാക്ക് മോർ ഉണ്ടായിരുന്നു, പിന്നെ ഗോൾഡിൻ്റെ തന്നെ ബിഗ് സൈസ് ഉണ്ടായിരുന്നു കേട്ടോ. നല്ല സൈസുള്ള ഗോൾഡ് ഫിഷ് വരെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങളിങ്ങനെ ഇങ്ങനെ നടന്നു. അതിന്റെ പേരാണ് കബൂക്ക. നമ്മള് വീഡിയോയില് കാണാൻ പറ്റും, അപ്പുറത്ത് ഒരാളിരുന്ന് നല്ല പോലെ മീനെ പിടിക്കാൻ ശ്രമിക്കുന്നുണ്ട്. വലയുണ്ടെന്ന് കുട്ടിക്ക് മനസ്സിലാവാണ്ടാന്ന് തോന്നുന്നു കേട്ടോ. ഈ കാണുന്നത് നമ്മുടെ വിഡോ ഫിഷുകളാണ് കേട്ടോ. നല്ല ക്വാണ്ടിറ്റിയിൽ വിഡോ ഫിഷസ് ഉണ്ട്. അത് പല കളർ അവൈലബിൾ ആണ്. അപ്പോൾ കളർ പറഞ്ഞു കഴിഞ്ഞാൽ ആ കളറിനനുസരിച്ച് പിടിച്ചു വരും. അതിനനുസരിച്ചാണ് റേറ്റ് വാങ്ങുന്നത് കേട്ടോ. നോർമൽ കളറൊക്കെ ആകുമ്പോൾ പീസ് 5 രൂപയ്ക്കാണ്. പിന്നെ ഇത് നമ്മുടെ ഏഞ്ചൽസ്, ഇതിനെല്ലാത്തിനും ഒരേ റേറ്റാണ് ഏഞ്ചൽസിന് വരുന്നത്. അതുപോലെ ഇത് നമുക്കിവിടെ എങ്ങനെ വേണമെങ്കിലും അവൈലബിൾ ആയിട്ടുണ്ട്. കാർപ്പുകളൊക്കെ അത്ര അധികം ഉണ്ട്. സീബ്രാസ് ഉണ്ട്, അതുപോലെ ഒട്ടനവധി ഫിഷസ് ഉണ്ട് കേട്ടോ. അതുപോലെ നമ്മുടെ അക്വേറിയം ഫിഷ് മാത്രമല്ല കേട്ടോ ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. ഇവിടെ പിന്നെ അവൈലബിൾ ആയിട്ടുള്ളത് നമ്മുടെ നമുക്ക് വളർത്തു മത്സ്യങ്ങളില്ലേ, അതൊക്കെ ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. ഏഞ്ചൽസൊക്കെ തന്നെ ഹ്യൂജ് ക്വാണ്ടിറ്റിയിൽ ഏഞ്ചൽസ് ഉണ്ട്. അത് നമുക്ക് സെയിലിന് വേണ്ടിയിട്ട് ഇങ്ങനെ അക്വേറിയത്തിൽ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ നമുക്ക് പിടിച്ചു തരികയാണ് ചെയ്യുന്നത്. ഇത് നമ്മുടെ സീബ്രാസ്. ഭയങ്കര റേറ്റ് വ്യത്യാസം ഉണ്ട് കേട്ടോ. മറ്റുള്ള ഷോപ്പുകളിൽ അപേക്ഷിച്ച് നോക്കുമ്പോൾ നല്ല റേറ്റ്, നമുക്ക് ഹോൾസെയിൽ റേറ്റൊക്കെ ഭയങ്കര വ്യത്യാസമായിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ. എനിക്ക് നല്ല അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസാന്ന് തോന്നി. കാരണം അത്രയും ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഞങ്ങൾ ചെല്ലുമ്പോൾ വാട്ടർ ചേഞ്ച് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. രാവിലെ തുടങ്ങിയ വാട്ടർ ചേഞ്ച് ആണെന്ന് പറഞ്ഞു. അപ്പോൾ അത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവർ ക്ലിയർ ചെയ്ത് പോവാന്ന് പറയുമ്പോൾ ഇത്രയും വലിയ അക്വേറിയങ്ങളൊക്കെ ക്ലിയർ ചെയ്യുക എന്ന് പറയുമ്പോൾ നല്ല അത്രയും നല്ല ടഫ് ടാസ്ക് തന്നെയാണ്. ഇത് നമ്മുടെ റെഡ് ബെല്ലിയാണ് കേട്ടോ. റെഡ് ബെല്ലിയുടെ ബേബീസാണ്. റെഡ് ബെല്ലി തന്നെയല്ലേ ആ തോന്നുന്നു. അതെ കേട്ടോ. അതേപോലെ കാർപ്പ് കുറേ അക്വേറിയങ്ങൾ അവൈലബിൾ ആണ് കേട്ടോ. ഇവിടെ തന്നെ ബ്രീഡ് ചെയ്യുന്ന കാർപ്പുകളാണ് തോന്നുന്നു കേട്ടോ. അങ്ങനെയാണ് അവർ പറഞ്ഞത്. പിന്നെ അത്യാവശ്യം വൈറ്റ് കാർപ്പുകൾ കുറേ ഉണ്ട്, പിന്നെ വൈറ്റ് ആൻഡ് ഓറഞ്ച് ഉണ്ട്. അതിനൊക്കെ ഒരു അത്യാവശ്യം നല്ല ഡിസ്കൗണ്ട് സെയിൽ തന്നെയാണ് അവിടെ നടക്കുന്നത് കേട്ടോ. അതുപോലെ ഈ കാണുന്നതൊക്കെ അവിടെ ഷോപ്പിൽ അവൈലബിൾ ആയിട്ടുള്ള ഫിഷസാണ്. സക്കറിൻ്റെ ബേബീസ് ഉണ്ട്. നമ്മൾ ആ ഇതിൻ്റെ കുട്ടികളെ ഇതിൻ്റെ പേരൻസിനെ ആയിരിക്കും ചിലപ്പോൾ നമ്മൾ അവിടെ കണ്ടിട്ടുണ്ടാവുക അത്രയും വലുത്.
എല്ലാവരും നല്ല ആക്റ്റീവാണ്, നല്ല ഉഷാറിൽ നടക്കുന്നുണ്ട് കേട്ടോ. കാർപ്പൊക്കെ കണ്ടോ, ഏത് സൈസ് വേണമെങ്കിലും നമുക്ക് അവൈലബിളാണ്, ഏത് പ്രിൻ്റ് വേണമെങ്കിലും അവൈലബിളാണ്. അതുപോലെ കബൂക്ക കാർപ്പ് ഉണ്ടായിരുന്നു, കബൂക്കയുടെ വെയിൽ ടെയിൽ കാർപ്പ് ഉണ്ടായിരുന്നു. ഏഞ്ചൽസും അതേപോലെ വെയിൽ ടെയിലും ഉണ്ട്, നോർമൽ ടെയിലും ഉണ്ട്, കോയി ഉണ്ട്, പ്ലാറ്റിനം വൈറ്റ് ഉണ്ട്. അങ്ങനെ മിക്സ് ചെയ്തിട്ടാണ് ഇട്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ സെയിം റേറ്റ് ആയിരിക്കും നമുക്ക് വരുന്നത്. നമുക്ക് ഏത് വേണമെന്ന് വെച്ച് കഴിഞ്ഞാലും സെയിം റേറ്റ് തന്നെയായിരിക്കും വരുന്നത്. ഇതൊക്കെ വളർത്തു മത്സ്യങ്ങളാണ്, നമ്മുടെ കുളത്തിലൊക്കെ ഇടാൻ വേണ്ടിയിട്ട് ആൾക്കാർ വന്ന് മേടിച്ചിട്ട് പോകുന്നുണ്ട്. എനിക്ക് അവിടെ ഏറ്റവും കൂടുതൽ ഫിഷ് തോന്നിയത് കാർപ്പ് തന്നെയാണ് കേട്ടോ. ഹ്യൂജ് ക്വാണ്ടിറ്റിയിലാണ് അവിടെ കാർപ്പുള്ളത്. അപ്പോൾ ഇതാണ് അവിടുത്തെ അക്വേറിയംസിൻ്റെ സൈസും കാര്യങ്ങളും വരുന്നത്. അത്രയും വലിയ അക്വേറിയംസാണ് കേട്ടോ അവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. തമ്പുരുമോളിതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ നടന്ന് നടന്ന് നോക്കുന്നുണ്ട്. അവൾക്ക് ഫിഷസിൻ്റെ പേരൊക്കെ ഒരുവിധം അറിയാവുന്നതുകൊണ്ട്. ഇത് വരുന്നത് ഗൗരയുടെ ബേബീസാണ് കേട്ടോ. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇത്രയും ചെറിയ ബേബീസ് അവിടെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ബ്രീഡിങ് നടക്കുന്നുണ്ടെന്ന്. ഇത് അവിടുത്തെ ഡിസ്പ്ലേക്ക് വെച്ചിരിക്കുന്ന അക്വേറിയമാണ്. അതിൽ ഒരു സക്കറ് എടുക്കുന്ന കണ്ടിട്ട് സത്യം പറഞ്ഞാൽ കിളി പോയിട്ടോ. സ്വർണത്തിൻ്റെ കളർ നല്ല രസമുണ്ട് കാണാൻ. ഞാൻ ആദ്യമായിട്ടാണ് ആ കളറിലൊരു സക്കറിനെ